ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കാന്താവർക്കാണ്. വളരെ പ്രാചീന കാലം മുതലേ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരുതരം ഹാൻഡ് എംബ്രോയിഡറിയാണിത്. ഇതിൻ്റെ ഉത്ഭവം ഇന്ത്യയിൽ തന്നെയാണ്. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഈസ്റ്റേൺ പാർട്ടിലാണ് ഇത് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതിന് ഉപയോഗിക്കുന്നത് കോട്ടൺ ത്രെഡും സിൽക്ക് ത്രെഡുമാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ച് റണ്ണിങ് സ്റ്റിച്ചാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇത് കാന്താവർക്ക് ചെയ്യാനുള്ള കുറച്ച് ഡിസൈൻസാണ്. ഇത് ഓൾ ഓവർ വർക്കായിട്ട് വരും. പിന്നെ ഇത് ബോർഡറിൽ ചെയ്യാനും പിന്നെ കുർത്തയുടെയൊക്കെ സെൻറ്റർ സൈഡിൽ കൂടെ ചെയ്യാനുമായിട്ടുള്ള വർക്കാണ്. ഇത് പ്ലെയിൻ ആയിട്ടും ഇതൊരു സിക്സാക് ഷേപ്പിലുമാണ്. ഇതാണ് ഞാനിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന പാറ്റേൺ. ഞാനിതിന് യൂസ് ചെയ്യുന്നത് ആങ്കറിൻ്റെ പേൾ കോട്ടൺ എന്ന് പറയുന്ന ത്രെഡാണ്. നമ്മളിത് ആദ്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇതിൻ്റെ എല്ലാ ബോർഡറും വഴിയും വേണം ആദ്യം ചെയ്യാൻ. അതിന് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഞാൻ കണ്ടേക്കുന്നത് ഇങ്ങനെ ഡാർക്ക് ഷെയ്ഡുള്ള നേവി ബ്ലൂവും പിന്നെ ബ്ലാക്ക് കളറുമാണ്. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഇത് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ള ഭാഗങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇനി തണ്ടിന് മുഴുവൻ നീല കളറാണ് കൊടുക്കുന്നത്.
നമ്മൾ തയ്ക്കുമ്പോൾ ഈ സ്റ്റിച്ചിൻ്റെ നേരെ തന്നെ വരാനായിട്ട് ശ്രദ്ധിക്കണം മാക്സിമം. പൂക്കളൊക്കെ ചെയ്യുമ്പോൾ ആദ്യം സെൻറ്ററിൽ കൂടി ഇങ്ങനെ ഒരു ലൈൻ ചെയ്തതിന് ശേഷം അതിനെ റൗണ്ടായിട്ട് വേണം ചെയ്യാൻ. ഞാൻ ഈ പക്ഷിക്ക് മജന്ത കളറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ചിറകിൻ്റെ ഈ ഡിസൈനിൽ ബ്ലാക്കും, പിന്നെ ഇത് ചെയ്യുമ്പോൾ ഈ ഇതിൻ്റെ തല ഭാഗം ഇങ്ങനെ റൗണ്ടിൽ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ അതൊരു ഡിസൈനും, പിന്നെ ഇത് ഇങ്ങനെയും ചെയ്യണം. പിന്നെ ഈ പോർഷനൊക്കെ നേരെ നേരെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇങ്ങനെ നീളത്തെ നീളത്തിൽ തയ്ച്ചു പോകുന്നതാണ് എളുപ്പം. ഒരു എൻഡിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ വർക്ക് ടേൺ ചെയ്യണം.
ഈ പക്ഷിയെ ഞാൻ ചെയ്തേക്കുന്നത് സിക്സ് ട്രാൻസിറ്റ് ആണ്. ഈ പൂവ് ഞാൻ ചെയ്തേക്കുന്നത് പേൾ കോട്ടിൻ്റെ 2 ട്രാൻസിറ്റ് ആണ്. ബാക്കിയെല്ലാം ഓരോ ട്രാൻസിറ്റ് ആണ് ചെയ്തേക്കുന്നത്. വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.